ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി പിന്നെയും കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവോദനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, കർത്താവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിപ്പാൻ, സ്വർഗത്തിന് നമ്മളോട് ഇന്ന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ ആത്മാർത്ഥമായി കാതോർത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 8:00 to 8:30 ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സന്ദേശം വരാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്ന ചിലരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു. ചിലരെനിക്ക് മെസ്സേജ് അയച്ചു. നിങ്ങളെപ്പോലെ വചനത്തിന് വേണ്ടി ഇത്ര ആർത്തിയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ എങ്ങനെ സ്വർഗം കടാക്ഷിക്കാതിരിക്കും, എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. അനുദിനവും ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് ജോലിക്ക് പോകാൻ, അനുദിന കാര്യങ്ങളിലേക്ക് ഇടപെടുവാൻ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട്, എൻ്റെ സ്നേഹത്തിൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട്, നമുക്ക് ഈ ബന്ധം തന്ന, നമുക്ക് ഈ ശുശ്രൂഷ തന്ന, നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് ഉറപ്പിക്കുന്ന നമ്മുടെ ദൈവത്തിന്, ദൈവാദി ദൈവത്തിന് മനസ്സ് തുറന്ന് സ്തോത്രവും നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ, തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ 7 ദിവസം ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കുകയാണ് ഞാൻ. ജോലിയും തിരക്കും മറ്റു ചില കാര്യങ്ങളും പഠനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ, ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, നിങ്ങൾ ഉപവസിക്കണമെന്ന് നിർബന്ധിക്കുകയല്ല, എങ്കിലും ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ ഗൗരവമായി കാണണം. ദൈവസന്നിധിയിൽ പറ്റുമെങ്കിൽ ഉപവസിക്കണം. ഒരു നേരമെങ്കിലും ആഹാരം മാറ്റിവെച്ച് നമ്മൾ ഈ 3 മാസം കൊണ്ട് ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയെ പ്രതീക്ഷിക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്നവർ ഒന്നും കാണുകയല്ല. പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുന്നു. മുമ്പിൽ എന്തൊക്കെയോ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആ മുമ്പിലുള്ള ലാക്ക്, ആ ഗോൾ, ആ ലക്ഷ്യം, അതിലേക്ക് പതുക്കെ പതുക്കെ ഉറുമ്പ് നിരങ്ങുന്നത് പോലെ നിരങ്ങിയ പോലെ ഓടണം. എത്തിപ്പിടിക്കാവുന്നതിൻ്റെ പരമാവധി എത്തിപ്പിടിക്കണം. കാലങ്ങൾ തീരാൻ പോവുക. എൻ്റെ നിങ്ങളുടെയും പ്രായം നിങ്ങൾക്കറിയാലോ. സ്തോത്രം. സമയം തീവ്രമായി ഓടിക്കൊണ്ടിരിക്കുക. ഓടിപ്പിടിക്കാവുന്നത് മുഴുവൻ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് പിടിക്കണം. അതുകൊണ്ട് 7 ദിവസം പ്രാർത്ഥിക്കാനൊരവസരം കിട്ടിയാൽ പാഴാക്കരുത്. പ്രാർത്ഥിക്കണം, കഴിയുന്നിടത്തോളം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കർത്താവ് അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കട്ടെ. അടുത്ത ആഴ്ചയിൽ പ്രത്യേക ദൂതുകളും സന്ദേശങ്ങളും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന നമുക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആത്മീക സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവചനം നമ്മോട് സംസാരിക്കും. അതിനൊക്കെ വേണ്ടി ഒരുങ്ങുക എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം, നമ്മുടെ കർത്താവിൻ്റെ ആഴമേറിയ സ്വഭാവം, ആർക്കുമില്ലാത്ത സ്വഭാവം, ആ ദിവ്യ സ്വഭാവം, അതിൻ്റെ കൂട്ടാളിയാകാൻ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കേണ്ടതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 11:34-35 സ്തോത്രം വാക്യങ്ങൾ 35-36 വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സ്തോത്രം ആഗ്രഹിക്കുന്നു. 37 വാക്യങ്ങളൊക്കെ കേട്ടോ. 37-ാം വാക്യം മുതൽ വായിക്കാം. ചിലരോ കുരുടൻ്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. സ്തോത്രം. മുകളിലത്തെ വാക്ക്, അവനെ വെച്ചത് എവിടെ? അതിൻ്റെ മുകളിൽ 33-ാമത്തെ വാക്ക്, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീര് വാർത്തു. സ്തോത്രം. യേശു കണ്ണുനീര് വാർത്തു. 38-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കൽ എത്തി. 2 ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, ഉള്ളം നൊന്തു, ഉള്ളം നൊന്തു. 33-ാമത്തെ വാക്യത്തിലും സ്തോത്രം. നമ്മൾ വായിച്ച 38-ാമത്തെ വാക്യത്തിലും ഉള്ളം നൊന്തു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ലാസറിൻ്റെ കല്ലറയുടെ പരിസരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. കേൾക്കണം. സ്തോത്രം.
കർത്താവ് വരാനൊക്കെ വൈകിയ സത്യമാണ്. യേശു മറിയ ചെന്ന് വിളിച്ചപ്പോൾ കർത്താവ് അവിടേക്ക് കല്ലറയുടെ അടുക്കിലേക്ക് വരിക. അങ്ങനെ വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. മറിയ കരയുന്നതും 33-ാം വാക്യം, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ടുള്ള നൊന്ത് കലങ്ങി. 35-ാം വാക്യത്തിൽ യേശു കണ്ണുനീര് വാർത്തു. സ്തോത്രം. അവൻ പിന്നെയും ഉള്ള നൊന്ത് കലങ്ങി കല്ലറയുടെ അടുക്കിലേക്ക് എത്തിയപ്പോൾ 38-ാം വാക്യത്തിൽ ഈ വാക്കുകൾ ഞാൻ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ, വളരെ ശ്രദ്ധിച്ചോളൂ. കണ്ണുനീര് വാർത്തു, ഒരു മരണവീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷങ്ങൾ കാണുമ്പോൾ കണ്ണുനീര് വാർക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. കണ്ണുനീര് പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ഉള്ളം നോവാതെയും കണ്ണുനീര് ചിലപ്പോൾ വരും. അത് അന്തരീക്ഷത്തിന് അനുയോജ്യമായ ഏതൊക്കെ തരത്തിൽ കണ്ണുനീര് വരാം. ഇപ്പോൾ ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് സീരിയലും സിനിമയൊക്കെ കണ്ട് കരയുന്നവരുണ്ടെന്ന്. അത് ഉള്ളം നന്നിട്ടൊന്നുമല്ല, നമ്മുടെ ആരുമായിട്ടല്ല, അതൊരു വൈകാരികമായിരിക്കുന്ന നിലവാരത്തിലാണ് കണ്ണുനീര് വാർക്കുന്നത്. ആരെങ്കിലും കരയുന്ന കാണുമ്പോൾ, ഒരു മരണ വീട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്ന കാണുമ്പോൾ, സെമിത്തേരിയിലേക്ക് ബോഡി എടുക്കുന്ന സമയത്ത് എല്ലാവരും അലമുറയിട്ട് വിളിക്കുന്ന കാണുമ്പോഴൊക്കെ ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ ശുശ്രൂഷകന്മാരെന്ന നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടും എത്രയോ പ്രാവശ്യം കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരുമല്ല എന്നിട്ട് പോലും കണ്ണ് നിറയും. കണ്ണ് നിറയൽ സ്വാഭാവികമാണ്. എന്നാൽ മറ്റേ രണ്ട് പദങ്ങൾ കണ്ടോ, ഉള്ളം നൊന്ത് കലങ്ങി. 33-ൽ 38-ൽ വീണ്ടും പറയുന്നു, പിന്നെയും ഉള്ളം നൊന്തു. ഉള്ളം നോവുക എന്ന് പറയുന്നത് ഒരു അഫിക്ഷനാണ്, ഒരു ഉൾബന്ധമാണ്. ഉള്ളം നോവുക, ഉള്ളം നൊന്ത് ട്രബിളാകുക, കലങ്ങുക എന്ന് പറഞ്ഞാൽ ട്രബിളിലാകുക. ഇത് കണ്ണുനീര് വാർക്കുന്ന പോലെയല്ല, ഇച്ചിരി ഡീപ്പ് റിലേഷനാണ്. ഉള്ളം നോവണമെങ്കിൽ അവനവൻ്റെ രക്തത്തെ തൊടണം, അവനവൻ്റെ ബന്ധത്തെ തൊടണം, അപ്പോഴാണ് ഉള്ളം നോവുന്നത്, ഉള്ളം കലങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന് യേശു, യേശു എത്രയോ പേരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട്. യേശു മറ്റു പലരെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. യേശു സ്തോത്രം വേറെ ചിലരെയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒന്നുമില്ലാത്തൊരു ഉള്ളം നോവൽ ഈ വീട്ടിൽ വന്നപ്പോൾ, അപ്പോൾ അതിനർത്ഥം ഞാൻ നിങ്ങളോട് പറയുക, ഈ കുടുംബക്കാർ ചുരുങ്ങിയ കാലം കൊണ്ട് യേശുവുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. അവരെ ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 35 കൊല്ലത്തെ പഴക്കമൊന്നുമില്ല കേട്ടോ. യേശു ഇരുമായിട്ട് പരിചയപ്പെട്ടിട്ട് കൂടിയാൽ 2-3 കൊല്ലം, അത്രയല്ലേ യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ കാലഘട്ടത്തിലായിരിക്കുകയല്ല, ലൂക്കോസ് 10-ലാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങൾ പിന്നിട്ടു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ 1-ോ 2-ോ കൊല്ലത്തെ ബന്ധമാണ് ഇവരുമായിട്ടുള്ളൂ. 1-2 വർഷം കൊണ്ട് യേശുവുമായിട്ട് ഈ സഹോദരിമാർ, ഈ പ്രിയപ്പെട്ടവർ, ഇവർ ഭയങ്കരമായൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. ഇവർക്കെന്തെങ്കിലും പറ്റിയാൽ, ഇവർ നൊമ്പരപ്പെട്ടാൽ യേശുവിൻ്റെ ഉള്ള് നോവുന്ന, ഹാലലുയ്യ, ദൈവത്തിൻ്റെ ഉള്ള് നോവുന്നൊരു ബന്ധം ഇവരുണ്ടാക്കിയെടുത്തു. യേശു പൊതുസ്വത്താണ്, അവരുടെ വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ട്. പക്ഷെ മറ്റു പലരോടും ഇല്ലാത്തൊരു ബന്ധം, അത് യേശു ഇങ്ങോട്ട് ഇടിച്ചു കയറി എന്നുള്ളതല്ല, നിർമ്മലമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരങ്ങോട്ട് അറ്റാച്ച് ചെയ്തു. ആ കാൽക്കലം എഴുന്നേക്കാതെ വരുമ്പോഴൊക്കെ ആ വീട്ടിൽ ആഹാരത്തിനുള്ള വഴിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരും അറിയാതെ എവിടെ നിന്നെങ്കിലുമൊക്കെ മാർത്ത കാര്യം കുറ്റം പറയും. മാർത്ത അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വഴക്കുണ്ടാക്കി, ശരിയാണ്. പക്ഷെ ആ സഹോദരി, യേശുവും 12 അപ്പസ്തോലന്മാരും കൂടി വരുമ്പോഴേക്കും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് തൃപ്തിയാക്കി. നന്ദിയുള്ളവനാ ദൈവം, നന്ദിയുള്ളവനാ യേശു. ആ ബന്ധം ഉണ്ടാക്കിയെടുത്തു. പ്രിയപ്പെട്ടവരെ, ബന്ധം ഉണ്ടാക്കണമെങ്കിൽ പാടാ, വലിയ പാടാ. 2 കൊല്ലം കൊണ്ട് ഇത്രയും വലിയ ബന്ധമുണ്ടാക്കിയെടുത്ത് ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ടൈം ഡ്യൂറേഷൻ എന്നെ ഭയങ്കരമായിട്ട് ദൈവാത്മാവ് ചിന്തിപ്പിച്ചു. എന്നോട് ദൈവം പറഞ്ഞടാ, 25 കൊല്ലം സ്തോത്രം പറഞ്ഞ് മൂലയിലിരുന്നിട്ട് ഞാൻ വലിയ കാര്യമൊന്നുമല്ല അവർക്ക്.
പോകുന്നു വരുന്ന ഒരു മതചടങ്ങിൻ്റെ ഭാഗം, ഒരു സമുദായ ബന്ധത്തിൻ്റെ ഭാഗം. എന്നെ കേൾക്കുന്ന 3 മാസം കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ബന്ധം, ബന്ധം. 30 കൊല്ലം അപ്പച്ചൻ്റെ കാലം മുതൽ നമ്മൾ ദൈവത്തിൻ്റെ ആളുകളാണെന്നാണ് നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നത്. സമ്മാനം മേടിച്ച ട്രോഫിയൊക്കെ തേയിരിക്കുന്നു നിങ്ങളുടെ ഷോക്കേസിലോ എവിടാ, നിങ്ങളുടെ സ്തോത്രം അലമാരിയിൽ ഇരിക്കുന്നു. 119-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചതും വാക്യമത്സരം നടത്തിയതും വടംവലി നടത്തിയതും എന്തൊക്കെ പരിപാടികൾ നടത്തിയതാ, ഇതിൻ്റെ എല്ലാം കർത്താവിൻ്റെ സഭയോടും സൺഡേ സ്കൂളിനോടും യൂത്ത് മീറ്റിങ്ങിനോടും സഹോദരി സമാജത്തോടും ബന്ധപ്പെട്ട് മേടിച്ച അവാർഡുകളും ട്രോഫികളും ഒക്കെ തേ തലയ്ക്ക് മുകളിൽ നിന്ന് നോക്കി അതിലേക്ക് ഇരിക്കുന്നു. അതൊക്കെ സത്യമായിരിക്കുമ്പോൾ 2 കൊല്ലം കൊണ്ട് ഉള്ള നോവുന്നൊരു ബന്ധമുണ്ടാക്കിയെടുത്ത 2 സഹോദരിമാരെ കണ്ടോ, 2 സഹോദരിമാരെ കണ്ടോ. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളത് പറയുമ്പോൾ എന്നെ വേറൊന്നും ധരിക്കരുത്. ഈ ബന്ധങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ ഈ ബന്ധം ഉണ്ടാക്കിയെടുത്ത്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാലോ, ലാസറിനേക്കാൾ ഈ 2 സഹോദരിമാരാണ് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, പ്രത്യേകിച്ച് ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ശ്രമിക്കുന്നതും അത് വിജയിച്ചിട്ടുള്ളതും സഹോദരിമാരാണ്. പല വീട്ടിലും ഞാൻ സത്യം പറയാം, സഹോദരിമാരുടെ കെയർ ഓഫിലാണ് പല അച്ചാച്ചന്മാരും ദൈവസന്നിധിയിൽ അറിയപ്പെടുന്നത്. ഈ ദാവീദിനെ ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ദൂത് തന്നിട്ടുള്ള ഭാഗമാണ്. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഓക്കുന്നോ, ദൈവമേ ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. എന്തേ ഇഷായിയുടെ മോനാന്ന് പറഞ്ഞില്ലായിരുന്നേ, ഇഷായിയെ കുറ്റം പറയുകയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല വീട്ടിലും ബന്ധമുണ്ടാക്കിയത് അമ്മമാരാ, ആരായിട്ട്, ദൈവമായിട്ട്. പല വീട്ടിലും ഡീപ്പ് റിലേഷൻ ഉണ്ടാക്കിയത് ഭാര്യമാരാ, സഹോദരിമാരാ. അയ്യോ കൊച്ചു സഹോദരിമാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക, എൻ്റെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി കൊച്ചു സഹോദരിമാരുണ്ട്. അവരുടെ ഒത്തിരി കാര്യങ്ങൾ എന്നോടവർ ഷെയർ ചെയ്യാറുണ്ട്. ആരോടും പറയാതെ എൻ്റെ ഹൃദയത്തിലിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കൊച്ചു സഹോദരിമാരെല്ലാവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യും. നിങ്ങളെ ഓർത്ത് ഉള്ളു നിറഞ്ഞ് നന്ദി പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരട്ടെ, എല്ലാവർക്കും കൊടുക്കുന്ന കൂടെ, ഈ നല്ല പ്രായത്തിൽ ലോകത്തിൽ ആരോട് ബന്ധം സ്ഥാപിക്കുന്നതിനേക്കാൾ, ആരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനേക്കാൾ ഉള്ളം പൊള്ളുന്നൊരു ബന്ധം യേശുവായിട്ടുണ്ടാക്കി. നിങ്ങൾ പല പാഠവും പഠിച്ചില്ലേ, ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കിനി ഞാൻ ക്ലാസ് എടുക്കണ്ടല്ലോ. ചതിക്കുന്ന ലോകം, വഞ്ചിക്കുന്ന ലോകം, കാര്യം കണ്ടിട്ട് കരിയാപ്പില പോലെ കാണുന്ന ലോകം, ആ ലോകത്തിന് മുമ്പിൽ എൻ്റെ ദൈവം ഒരിക്കലും ചതിക്കുകയില്ല. ഞാനിതൊക്കെ എൻ്റെ യേശുവിനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ണു നിറഞ്ഞാണ് പറയുന്നത്, എൻ്റെ തൊണ്ണയിടറിയ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഇപ്പോൾ 30 കൊല്ലം പിന്നിട്ടിട്ടും ഉള്ളം നോവുന്ന ഒരു ബന്ധമൊന്നും എല്ലാവർക്കും കിട്ടിക്കാണിയല്ല. ഇല്ല സഹോദരങ്ങളെ, ഞാൻ സത്യം പറയുന്നു. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ഉണ്ട്, ഇല്ലെന്നല്ല, പല കുടുംബത്തിനും ഉള്ള നോവുന്ന ബന്ധമൊന്നും കാണിയല്ല. നീ ഒരു ഭാരമാണെന്ന് പറയുന്ന അപ്പനും അമ്മയൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ള നോവുന്നൊരു ബന്ധം എല്ലാവർക്കും കിട്ടില്ല. 2 കൊല്ലം കൊണ്ട് ഈ സഹോദരിമാരുണ്ടാക്കിയെടുത്തു. ഞാൻ സഹോദരിമാരെ മാത്രം ഫോക്കസ് ചെയ്യല്ല, ദൈവദാസന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ, എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരായുസ് കിട്ടിട്ട് 1000 പേരോട് ബന്ധമുണ്ടാക്കി, ഇവിടുത്തെ പ്രൊഫഷനിലായിരിക്കുന്ന ക്ലബുകളിലൊക്കെ നമുക്ക് ഉന്നത സ്ഥാനം കിട്ടി, നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ തലപ്പത്തിരിക്കാൻ നിങ്ങൾക്ക് കസേര കിട്ടി. പക്ഷേ ദൈവവുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻ, എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിയുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ തട്ടുന്ന ഉള്ളം നോവുന്നൊരു ബന്ധം, നമുക്കങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടി 2021 ഒരുങ്ങ. 3 മാസം ഒന്നും എടുക്കുകയല്ല, ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഏത് തൂട്ടം കെട്ടിയ മധുരം ചവിട്ടി പൊളിച്ച് കയറി വരും. എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ട് അവന് നോവും, നൊമ്പരപ്പെടും. ദൈവത്തിന് നൊന്താൽ, ആ ദൈവത്തിൻ്റെ ഉള്ളം പൊള്ളിയാൽ അവനവിടെ ഇരിക്കുകയോ, അവനവിടെ ഇരിക്കുമോ? ദാവീദിന് അങ്ങനെ ഭാഗ്യം ലഭിച്ചവനാ. 18-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദാവീദ് മരണപാശങ്ങൾ ചുറ്റി അഗാധ പ്രവാഹങ്ങളാൽ പിടിക്കപ്പെട്ട് മരണത്തിൻ്റെ കെണികൾ തുടർന്ന് പിടിച്ചു കിടക്കുന്ന സമയം. 18-ാം സങ്കീർത്തനത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ ആകാശം ചായച്ചിറങ്ങി, താൻ അഭിഷേകം ചെയ്ത തൻ്റെ ഹൃദയപ്രകാരമുള്ള
ഡീപ്പ് റിലേഷൻ ദൈവമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ കൊച്ചു മനുഷ്യൻ രോഗക്കിടക്കയിൽ കിടന്ന് ഉരുളുന്ന കണ്ടപ്പോൾ, ദൈവം എന്നെ പോലത്തൊരു ദൈവദാസനെ അല്ല, ഗബ്രിയലിനെ പോലത്തൊരു ദൂതനെ അല്ല, ദൈവം തന്നെ ഇറങ്ങി വന്നു. ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക, എൻ്റെ ദൈവത്തിന് ഉള്ള നോവുന്നൊരു ബന്ധം, അതിനെന്താ ചെയ്യുക? ദൈവത്തെ വലുതായി കാണുക, ദൈവം പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക, ചീത്ത ബന്ധങ്ങളൊക്കെ നിങ്ങളങ്ങ് വിട്ടുകളയുക. ദൈവമാണ് വലിയവൻ, ദൈവമാണ് ഏറ്റവും വലിയ ബന്ധു. അത് കഴിഞ്ഞേ നമുക്ക് ബന്ധുക്കൾ പോലും ഉള്ളൂ. എൻ്റെ യേശുവിനെ, എൻ്റെ യേശുവിനെ ഏറ്റവും അടുത്ത ബന്ധുവായി കാണാമോ? ആ കർത്താവിനെ ഉള്ളം പൊള്ളുന്ന സ്നേഹത്തിലേക്ക് ക്ഷണിക്കാമോ? ഇന്നു മുതൽ ഞാൻ ഉറപ്പു തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ യേശുവിൻ്റെ ഉള്ളം നോവും. അങ്ങനൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാം. ആ നല്ല സ്വഭാവം, മനുഷ്യനുമായിട്ട് ഇത്ര നല്ല ഡീപ്പ് റിലേഷൻ സ്ഥാപിക്കുന്നൊരു ദൈവം ലോകത്തിൽ വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, എന്നെ നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ നിങ്ങളെ വിമർശിച്ചെന്ന് ഒരാളും ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ ചോദിക്കുന്നു, മനുഷ്യനുമായിട്ട് ഇത്ര ബന്ധം സ്ഥാപിക്കാൻ കൊതിച്ചു നിൽക്കുന്നൊരു ദൈവം വേറെ ഉണ്ടോ? എൻ്റെ യേശു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളുമായിട്ട് ഇത്ര വലിയ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, ബാക്കിയൊക്കെ രണ്ടാമത്. ആദ്യ സ്നേഹം യേശുവിന് കൊടുക്കുക. ഉള്ളം നൊന്താൽ കർത്താവ് ഇടപെടും ഏത് വിഷയത്തിലും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളിൽ എന്ത് കണ്ടു? അങ്ങയുടെ ഉള്ളം നോവുന്നൊരു വേദന. ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കെന്തെങ്കിലും പറ്റിയാൽ, ഞാൻ കരഞ്ഞാൽ, എനിക്കൊരു വേദന അകപ്പെട്ടാൽ അങ്ങ് ഉള്ളം നൊന്ത് ഭാരപ്പെടും. അപ്പാ, അങ്ങനൊരു ബന്ധം അങ്ങയുമായിട്ട് തന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കതുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കണം. ഈ കുടുംബം 2 കൊല്ലം കൊണ്ട് ഇത്രയും വലിയൊരു ബന്ധം സ്ഥാപിച്ചല്ലോ. ഞങ്ങൾക്ക് പലർക്കും അത് പറ്റിയിട്ടില്ലപ്പാ. ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാ, ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചവരാ, ഞങ്ങൾ പള്ളി പോകുന്നവരാ, ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിയവരാ, ഞങ്ങൾ കൽപ്പനയ്ക്ക് അനുസരിച്ചവരാ. പക്ഷെ ബന്ധം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. ഇന്ന് ദൈവം അത് ഓർപ്പിച്ചതിന് സ്തോത്രം. ആ ബന്ധം ഉറയ്ക്കാനിടയാകണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ. അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങിപ്പോ